അപ്പോ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഒരിക്കൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കേട്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ്. ആ സ്വർഗത്തിന്റെ സുഖങ്ങളെ സംബന്ധിച്ച്, സ്വർഗത്തിന്റെ കൊട്ടാരത്തെ സംബന്ധിച്ച്, സ്വർഗത്തിന്റെ അരുവിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. എത്ര ഭംഗിയാണ് നബി തങ്ങൾ സ്വർഗത്തെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ. കാഞ്ഞങ്ങാടുകാരെ, ഒരു ദിവസം സ്വർഗമെന്ന വിഷയം മാത്രം അങ്ങോട്ട് പ്രസംഗിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ മധുരമനോഹരമായി അത് കേട്ടുകൊണ്ട് കൽബ് നിറഞ്ഞു പോകും നമ്മുടെ മനസ്സിൽ. അത്രത്തോളം ആയിരക്കണക്കിന് ഹദീസുകളാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാലോ, നേരിട്ട് റസൂലുള്ള സ്വർഗത്തെ കുറിച്ച് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്താലോ, നേരിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുത്താലോ, എന്ത് രസമായിരിക്കും അതെന്നറിയോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ പറയുന്നവ സമയത്തു ഫീഹാ ഖിറാഅത്തൻ, ആ സ്വർഗത്തിന്റെ അകത്ത് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു ഖിറാഅത്ത് കേട്ടു. സ്വർഗത്തിന്റെ അകത്ത് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു ഖിറാഅത്ത് കേട്ടു. ഇവിടെ അനസ് അൽ അസ്ഹരി എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഖിറാഅത്ത് നടത്തിയതുപോലെ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ വല്ലാത്ത അനുഭൂതി ഉണ്ടാകിയിട്ട് ഒരു ഖുർആനിന്റെ മധുരമായ ശബ്ദം ഞാൻ ആ സ്വർഗത്തിന്റെ അകത്ത് കേട്ടു. എന്ത് രസമായിരുന്നു കേൾക്കാൻ സ്വർഗത്തിന്റെ അകത്ത് ഖുർആൻ പാരായണം. സ്വർഗത്തിന്റെ അകത്ത് ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സ്വർഗത്തിന്റെ അകത്ത് ഖുർആൻ പാരായണം കേട്ടപ്പോൾ ഇതാരാണ് ഖുർആൻ ഓതുന്നതെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമിനോട് ഞാൻ ചോദിച്ചു എന്ന് നബി തങ്ങൾ പറയുകയാണ്. ആരാണ് ഈ ഖുർആൻ ഓതുന്നതെന്ന് നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ പറഞ്ഞു, നബിയേ വഹിയ ഹാരിസത്തു ബിനു നുഅ്മാൻ, ഹാരിസത്തു ബിനു നുഅ്മാൻ പറയുന്ന സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഹാരിസത്ത് ബിനു നുഅ്മാൻ എന്തിനാണ് സ്വർഗത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുന്നത്, സ്വർഗത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുന്നത് എന്തിനാണ്? ആ സമയത്ത് മലക്ക് പറഞ്ഞു, നബിയേ വക്കാന അബറന്നാസി ബി ഉമ്മിഹി, ലോകത്തെ ഉമ്മയോട് ഏറ്റവും അധികം സ്നേഹം കാണിച്ചത് ഹാരിസത്ത് ബിനു നുഅ്മാൻ എന്ന സഹാബിയാണ്. ഉമ്മയെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട്, ഉമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തില് ഖുർആൻ ഓതാനുള്ള ഭാഗ്യം നബി തങ്ങൾ ആ ഹാരിസത്ത് ബിനു നുഅ്മാൻ അല്ലാഹു കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ സ്വർഗത്തില് ഖുർആൻ ഓതണ്ട, പക്ഷേ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ കബറിന്റെ ചാരത്ത് വന്നിരുന്ന് ഒരു ഫാത്തിഹ നമ്മുടെ മക്കൾക്ക് കഴിയണമല്ലോ. ആരോരുമില്ലാത്ത കബറിന്റെ അകാരമാറ ഗർത്തത്തിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോ ആരാണ് പെങ്ങളെ നിനക്കൊരാശ്വാസം തരുന്നത്? ആരാണ് നമുക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതുന്നത്? ആരാണ് നമ്മുടെ കബറിന്റെ ചാരത്ത് വന്ന് സലാം പറയുന്നത്? ഉഷാറു വാക്കവിടെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടും 4 വർഷമാകാൻ പോവുകയാണ്. ഈ റമദാൻ ആകുമ്പോ 4 വർഷമാവുകയാണ്. ഒരൊറ്റ ദിവസം പോലും ഒരു ഫാത്തിഹ പോലും ഓരാത്ത ഒരു ദിവസം എന്റെ വാപ്പാക്ക് ഞാൻ സമർപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്തെന്നറിയോ, ചെറ്റക്കൂരയുടെ അകത്തളത്ത് കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട എന്നെ എന്റെ വാപ്പ വീട് വീടാന്തരം പോയി പണിയെടുത്ത് കട്ടപ്പെടുത്തിയിട്ടാണ് ഭക്ഷണം കൊണ്ടു തന്നത്, കിതാബ് വാങ്ങിത്തന്നത് എന്നെ മുത്തല്ലിമാക്കാൻ പറഞ്ഞു വിട്ടത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് അരിഞ്ഞാലിന്റെ സ്വർഗീയ ആരാമത്തിന്റെ വലിയ സരസിന്റെ പ്രതിഫലം ഒരു സമ്മാനപ്പൊതി പോലെ ആ കബറിന്റെ അകത്ത് കൊടുക്കണേ അല്ലാ. നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ? നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ? അവരുടെ വിലയും നിലയും നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇന്ന് മാതാപിതാക്കൾക്ക് വിലയുണ്ടോ? ഇന്ന് മാതാപിതാക്കൾക്ക് ഗുണമുണ്ടോ? ഇസ്ലാം മാതാപിതാക്കളുടെ കടമയ്ക്ക് പറയുന്നത് ഹുക്കൂക്ക്, ഹുക്കൂക്ക് എന്നാണ്. 2 അറബി വാക്കുകൾ, ഒന്ന് ഹുക്കൂക്ക്, മറ്റൊന്ന് ഉഖൂക്ക്. ഒന്നിന് ഹാ ആണ്, പുള്ളിയില്ലാത്ത ഹാ, തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് വരുന്ന ഹാ, ഹുക്കൂക്ക്.
സമസ്തയുടെ അൽബിർ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുമക്കളോട് ചോദിച്ചാൽ ഹുക്കൂക്കെന്ത്, ഹുക്കൂക്കെന്ത്, ജബരെന്ത്, സയ്യാറത്തെന്ത്, ഫീലെന്തെന്നൊക്കെ ആ മക്കൾ പറഞ്ഞു തരും. ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയതല്ലേ, എന്തൊരു നല്ല സ്കൂളാണെന്നറിയോ. ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുമക്കൾക്ക് പ്രീ പ്രൈമറി ക്ലാസ്, വളരെ സന്തോഷം. എന്റെ നാട്ടിൽ അതിന് തുടങ്ങുന്നതിന്റെ പേപ്പർ വർക്കൊക്കെ 90% കഴിഞ്ഞു. നിങ്ങൾ ദ്വാരക്കണം, തെക്കൻ കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങളും ജാമ്യയുടെ ജൂനിയർ കോളേജൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ദുആയും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ വലിയ ദിനം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോ ചെറിയ മക്കൾക്ക് വരെ അറിയാം ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളത് പഠിക്കണം. കൊണ്ടുവരുന്ന കസേരയിൽ ഇൻഷാല്ലാ ഇതിനകത്ത് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്തിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാല്ലാ ഇരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മാതാപിതാക്കളോടുള്ള കടമ പാലിക്കുന്നതിനാണ് ഹുക്കൂക്ക് എന്ന് പറയാം. ഹുക്കൂക്ക് എന്ന് പുള്ളിയില്ലാതെ ഐന് കൊണ്ട് പറഞ്ഞാലോ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിനാണ്. ഒരു ചെറിയ അക്ഷര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹുക്കൂക്കാണെങ്കിൽ സ്വർഗത്തിലും ഹുക്കൂക്കാണെങ്കിൽ നരകത്തിലുമാണ്. ഹദിയ എന്ന് പേരിട്ട നാസർ സാഹിബൊക്കെ നല്ല പഠിച്ചോ, അവാർഡ് വാങ്ങിയ മാത്രം പോലെ ഹുക്കൂക്കൊക്കെ പഠിച്ചു. അപ്പോ ഹുക്കൂക്കാണെങ്കിൽ നരകവും ഹുക്കൂക്കാണെങ്കിൽ സ്വർഗവുമാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്കതിന് പരിചയപ്പെടുത്തി തന്നാൽ, നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മയുടെയും വാപ്പയുടെയും മുഖം അൽഹംദുലില്ല എന്റെ മോൻ വരണു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം. നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വാപ്പയും അല്ലോ മോൻ പറഞ്ഞു ഓടിക്കോടി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് നരകം, അത്രേ ഉള്ളൂ. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ എന്റെ പൊന്നുമോൻ വരികയാണ് അൽഹംദുലില്ല എന്നാണ് ഉമ്മ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം. എന്റെ ഉമ്മോൻ വരികയാണ് മിണ്ടല്ലേ, അല്ലാ ഇനി അവൻ പോണവരൊരു അക്ഷരം മിണ്ടല്ലേ എന്നാണ് പറയണെങ്കിൽ നിങ്ങൾ കാര്യത്തിൽ തീരുമാനമായി. ഇതാണ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അറബി ഭാഷ ഇപ്പൊ പഠിക്കണമെന്നില്ല, ഇങ്ങനെ മനസ്സിലാക്കി. ഇതിലേതാണ് നിങ്ങളുടെ ഭർത്താവെന്ന് നിങ്ങൾ ചിന്തിക്കും സഹോദരിമാരെ. നിങ്ങളെന്നുള്ളത് പിന്നെ ചിന്തിക്കാം, ആദ്യം നിങ്ങളുടെ ഭർത്താവ്. നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിന് നരകം കിട്ടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിക്കരുത് എന്ന് ഭർത്താവിനോട് പറയാവൂ. ആലോചിച്ചു നോക്ക്, ഭയങ്കര ഭർത്താവിന്റെ സ്നേഹമായിട്ട് ഇറങ്ങി നടക്കാൻ, ഉമ്മയെ നോക്കാൻ വിടൂല, ഉമ്മയെ കാണാൻ വിടൂല, ഉമ്മാക്ക് വേണ്ടി പൈസ കൊടുക്കുന്നൊരു തെറ്റ്, വാപ്പാക്ക് വേണ്ടി പൈസ കൊടുക്കുന്നൊരു തെറ്റ്, നിങ്ങൾ സമ്പാദിച്ചതെല്ലാം അവിടെ കൊണ്ടു കൊടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആകെ മനസ്സിന്റെ വല്ലാത്ത വിഷമവും സങ്കടം ഉണ്ടാക്കി കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുലിസത്ത് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മാതാപിതാക്കളോട് നമുക്ക് പൈസ കൊടുക്കാനും സ്നേഹം കൊടുക്കാനും കുറയുന്നത് എപ്പോഴെന്നറിയോ, അവരോട് താല്പര്യം കുറയുന്നത് നമുക്ക് മക്കളുണ്ടാകുമ്പോഴാണ്. നമുക്ക് മക്കളുണ്ടാകുമ്പോഴാണ്. നമ്മുടെ ഭാര്യ പ്രസവിച്ച് ഹോസ്പിറ്റലിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ കാണാൻ പോവാണ്. കാണാൻ പോകുമ്പോ ഭാര്യ പറയും, ഇക്ക മോളാണ്, ഇനി ഇതുപോലെ ഇങ്ങനെ കറങ്ങി നടന്നാൽ പറ്റൂല, പൈസ ഒന്നും പാഴാക്കി കളഞ്ഞാൽ ഇനി ഉമ്മാക്ക് 1000 വാപ്പാക്ക് 2000 എന്നും പറഞ്ഞു കൊണ്ട് കൊടുക്കരുത്, എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ. ഇങ്ങനെ ഭാര്യ ഉപദേശിച്ചു കൊടുക്കുമ്പോഴാണ് ഉപ്പാക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്ന ഭർത്താവ് പിന്നെ പൈസ കുറയ്ക്കുന്നത്, ഉമ്മാക്ക് കൊടുത്തുകൊണ്ടിരുന്നവൻ പിന്നെ പൈസ കുറയ്ക്കുന്നത് അപ്പോഴാണ്. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നല്ലതിന് ചേർന്നതല്ല. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഒരു ജീവിതം ഭാര്യക്കും വേണ്ട ഭർത്താവിനും വേണ്ട. അതിന് നിങ്ങൾ അനിവാരം കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒരു സോലിഹാര മനുഷ്യൻ പറയുകയാണ്, തന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അയാളിരുന്ന് കരച്ചിലോട് കരച്ചിൽ തന്നെയാണ്. സഹോദരങ്ങൾ വന്നു പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്റെ ഉമ്മ മരണപ്പെട്ടുപോയി, എന്റെ ഉമ്മ മരണപ്പെട്ടുപോയി. അവര് പറഞ്ഞു, നമ്മുടെ ഉമ്മമാരും മരിച്ചുപോയല്ലോ, പക്ഷെ ഇതെത്ര ദിവസമായടാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാള് പറയുകയാണ്, നിങ്ങളുടെ ഉമ്മയെ പോലെയല്ല എന്റെ ഉമ്മയെ ഞാൻ കണ്ടിരുന്നത്. കുന്തു, ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, എത്ര കപ്പൽ കുല്ലയോമിൻ കദമ ഉമ്മിഹി, എല്ലാ ദിവസവും ഞാൻ എന്റെ ഉമ്മയുടെ കാൽപാദത്തിൽ പോയി മുത്തം കൊടുക്കുമായിരുന്നു രാത്രിയിൽ. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരൻ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽപ്പാരത്തിൽ പോയി മുത്തം കൊടുക്കുമായിരുന്നു. രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉറങ്ങിക്കഴിയുമ്പോ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ചെന്ന് ഞാനൊരു മുത്തം കൊടുക്കുമായിരുന്നു. പക്ഷേ എന്റെ ഉമ്മയങ്ങ് മരിച്ചപ്പോ
ഇനി എനിക്ക് മുത്തം കൊടുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ സ്വർഗത്തിന്റെ തോട്ടത്തിൽ മധുനുകർന്നു കഴിഞ്ഞവനാണ്. എന്റെ ഉമ്മയുടെ കാൽപ്പാരത്തിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച നബിയേ. ആ ഉമ്മയുടെ കാലിൽ എനിക്കിനി മുത്തം കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട സഹാബി കരം നിരങ്ങല്. നിന്റെ ഉമ്മാക്ക് നീ മുത്തം കൊടുത്തിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഉമ്മയുടെ ശിരസിൽ നിനക്കൊരു മുത്തം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കൈകൊണ്ട് ഉമ്മയെ ഒന്ന് തടവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പെങ്ങളെ, എന്റെ ഉമ്മച്ചിയല്ലേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരു മുത്തം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ നാട്ടിൽ ഞാൻ തുടങ്ങിയ ആ ദുരാലയത്തിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയോ? ആരോരുമില്ലാത്തവരെ, വഴിയിൽ കിടക്കുന്നവരെ, കൈകാലി മുറിഞ്ഞു പോയവരെ, കുഷ്ഠരോഗം ബാധിച്ചവരെ, സുന്നത്ത് ജമാഅത്തിന് അങ്ങനെ ഒരു സ്ഥാപനം വേണമല്ലോ. അല്ലാഹുവേ, ഞാൻ ആ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ കൊണ്ടുവന്ന് ഒരു ചെറിയ ഷെഡ് വാടകയ്ക്കെടുത്തിട്ട് അതിന്റെ അകത്ത് പാർപ്പിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുന്നു, അവർക്ക് സ്നേഹം കൊടുക്കുന്നു. ഈ അഷ്റഫ് സാഹിബ് അവിടെ വന്നത് കണ്ടനുഭവിച്ചു മനസ്സിലാക്കിയവരാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ ഒരു തങ്കമ്മയെന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീ ഉണ്ടായിരുന്നു. തങ്കമ്മയെന്ന് പേരുള്ള ഒരു ഹിന്ദു സ്ത്രീ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട സ്ത്രീ വയോവൃദ്ധയാണ്, തളർന്നു കിടക്കുന്നവരാണ്. അവരെ കാണാൻ റൂമിന്റെ അകത്തേക്ക് നമ്മൾ ആരെങ്കിലും കടന്നു ചെന്നാൽ ആ സ്ത്രീ ചോദിക്കുന്ന രന്തെന്നറിയോ? എന്റെ മോനാണോ, എന്റെ മോനാണോ, എന്റെ മോനാണോ വന്നത്? ഞങ്ങള് പറയും, അമ്മേ നിങ്ങൾക്ക് ഞങ്ങളുടെ മകനെ പോലെ കണ്ടൂടെ? ഞങ്ങളെ നിങ്ങളുടെ മക്കളെ പോലെ കണ്ടൂടെ? ഞങ്ങൾ തുപ്പിയുള്ളവരാണെങ്കിലും ദാടിയുള്ളവരാണെങ്കിലും ഈ സമുദായത്തിൽ വിശ്വസിക്കാത്തവരെ കടുത്തെറുക്കാൻ മുത്തറസൂല് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ശബരിമലയിലേക്ക് പോകുന്നവരെ കൊന്നെടുക്കണമെന്ന് പറയുന്ന മതമല്ല നമ്മുടെ മതം. മറമൈത്രിയുടെ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വിള നിലമാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞ് ആ അമ്മയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും നമ്മൾ മറക്കല്ലേ? അവരെ നമ്മൾ ഒഴിവാക്കല്ലേ? അവരെ നമ്മൾ അവഗണിക്കല്ലേ? അവരെ നമ്മൾ കുറ്റപ്പെടുത്തല്ലേ? ആ മാതാപിതാക്കളാണ് സ്വർഗത്തിന്റെ കവാടമെങ്കില് ആ സ്വർഗീയ അനുരാഗത്തിന്റെ മധുവനികൾ നുകരാ. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സ് വെക്കുക. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ ഏറ്റവും വലിയ ഉമ്മയോട് സ്നേഹം കാണിച്ചിരുന്നയാളാണ് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഉമ്മയോടും വാപ്പയോടും ഏറ്റവും അധികം സ്നേഹം കാണിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു വലിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്താണ് കംപ്ലൈന്റ് എന്നറിയാം? ആ കാലഘട്ടത്തിൽ എല്ലാവരും ഉമ്മയോടൊത്തിരുന്നു ഭക്ഷണം കഴിക്കുന്ന സ്വഭാവക്കാരായിരുന്നു. ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നല്ല, ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കും. ഒരു പാത്രത്തിൽ ഭക്ഷണം ഇട്ടിട്ട് അത് ഉമ്മയോടൊത്തിരുന്ന് ഉമ്മ ഒരുള്ള കഴിക്കും, മകനെടുത്തത് കഴിക്കും, മകളെടുത്തത് കഴിക്കും. അങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ല ഒരു സമ്പ്രദായം. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹമാണ് ഇവിടെ ഇന്നത്തെ സദസ്സിൽ വന്നിരുന്നെങ്കിൽ അഷ്റഫ് സാഹിബിന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കസേരയിലിരുന്ന് മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഒരു വലിയ പാത്രത്തിനകത്ത് ഭക്ഷണം ഇട്ടിട്ട് ഒരുമിച്ച് വളഞ്ഞിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കറിയൊക്കെ മിക്സ് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഒരു തരി ഭക്ഷണം നിങ്ങൾ നിലത്ത് കളഞ്ഞാൽ അത് ബഹുമാനപ്പെട്ടവരെടുത്ത് കഴിക്കും. നിങ്ങൾ അഞ്ചാള് ചായ കുടിച്ചിട്ട് അത്തിപ്പറ്റ ഉസ്താദിന്റെ മുമ്പ് ഇരുന്ന് ചായ കുടിച്ചിട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നോക്കും അവസാനം ക്ലാസ്സിൽ ചായ ഇരിക്കുന്നുണ്ടോ എന്ന്. അഞ്ചാളിന്റെയും ക്ലാസ്സിൽ ഇരിക്കുന്ന ചായ ഉസ്താദ് സ്വന്തം ക്ലാസ്സിൽ കുടിച്ചിട്ട് ഉസ്താദ് കുടിക്കും. അതാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആലിമീങ്ങൾ സോലിഹീങ്ങളുണ്ട് അങ്ങനെ നമുക്ക്. അള്ളാഹു ബാപ്പു ഉസ്താദിന്റെയും കുമരം പുത്തൂർ ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ ഖബർ ഈ വലിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പ്രവിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗീയ അനുഗ്രഹവും അനുഭൂതിയും ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ പ്രിയപ്പെട്ട ഉലമാക്കൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത് അനുഗ്രഹിക്കും.